ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാം എസ് സി ആർ ടി പത്ത് ക്വസ്റ്റ്യൻസ്. എത്ര മാർക്ക് അത് മാത്രമല്ല, ബെൽബട്ടൺ പ്രസ്യാണ് ക്ലാസ്സിലേക്ക്. ഒന്നാമത്തെ ചോദ്യം, ദ്രവ്യത്തിന്റെ ഒരു രൂപത്തിന് സ്ഥിരമായ ആകൃതി, പക്ഷേ അതിനൊരു നിശ്ചിത വ്യാപ്തം. ദ്രവ്യത്തിന് ഒരുപാട് സ്റ്റേറ്റ് ഓഫ് മാറ്റർ നിങ്ങൾ പഠിച്ചതാണ്. ദ്രവ്യത്തിന് വ്യത്യസ്തങ്ങളായ രൂപങ്ങളുണ്ട്. ഇതിനകത്ത് ഒരു രൂപത്തിന് മാത്രം സ്ഥിരമായ ആകൃതി ഇല്ല, പക്ഷെ അതിനൊരു നിശ്ചിത വ്യാപ്തമുണ്ട്. ദ്രവ്യത്തിന്റെ ഈ രൂപത്തിന് ഉദാഹരണത്തേക്ക് നമുക്കറിയാം, ദ്രവ്യത്തിന് പ്രധാനമായിട്ടും രൂപങ്ങളാണുള്ളത്, അടിസ്ഥാന രൂപങ്ങൾ, ദ്രാവകം, വാതകം, ഖരം. ഇതിനകത്ത് സ്ഥിരമായ ആകൃതി ഇല്ലാത്തത് എന്തിനാണ്? അത് നമ്മുടെ ദ്രാവകത്തിനാണ്. ഏതിലാണോ വെക്കുന്നത് അതിന്റെ വ്യാപ്തവും കാണിക്കും, അതിന്റെ ഷേപ്പും കാണിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആൻസർ എന്താണെന്ന് എഴുതാൻ പറ്റും. ആൻസർ ഓപ്ഷൻ ബി ആണ്, മണ്ണെണ്ണയാണ്. എൻസിആർടി 9ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, 1000 ഡിഗ്രി സെൽഷ്യസിൽ ജലത്തിന്റെ ഭൗതിക അവസ്ഥ എന്താണ്? അതായത് 1000 ഡിഗ്രി സെൽഷ്യസിൽ ജലം ഏത് സ്റ്റേറ്റിലായിരിക്കും കാണുന്നത്? ഏത് സ്റ്റേറ്റിലാണ്? ഓപ്ഷൻ ബി ആണ്, ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഏതവസ്ഥയിലാണ്? ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഒരു വലിയ അളവിലുള്ള LPG സിലിണ്ടറുകളിൽ, അല്ലെങ്കിൽ വലിയ അളവിൽ നമുക്ക് LPG സിലിണ്ടറുകൾ നിറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന വാതകത്തിന്റെ പ്രത്യേകത എന്താണ്? അപ്പൊ LPG സിലിണ്ടറുകളിൽ നമുക്ക് ഗ്യാസ് നിറയ്ക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ഉയർന്ന ഏതാണ് വേണ്ടത്? ഉയർന്ന കംപ്രസിബിലിറ്റി ഉള്ള വാതകം വേണം വേണ്ടത്. ഉയർന്ന കംപ്രസിബിലിറ്റി ഉള്ള വാതകം വേണം വേണ്ടത്. അടുത്ത ചോദ്യം, മനുഷ്യന്റെ കേൾവിയുടെ കേൾക്കാവുന്ന ശ്രേണിയുടെ, അല്ലെങ്കിൽ ആ ഒരു ഉയർന്ന ആവൃത്തി പരിധി എത്രയാണ്? എത്രയാണ്? 20 കിലോ ഹെഡ്സ് ആണ്. അതായത് എത്രയാണ്? 20 കിലോ ഹെഡ്സ് ആണ്, അല്ലെങ്കിൽ 2000 20000 ഹെഡ്സ്, അല്ലെങ്കിൽ 20 കിലോ ഹെഡ്സ് ആണ് മനുഷ്യന്റെ കേൾവിക്ക് കേൾക്കാൻ പറ്റുന്ന ആ ഒരു ആവൃത്തി പരിധി എന്ന് പറയുന്നത്. ഇനി പറയുന്നവയിൽ ഏതാണ് ഉൽപ്പാദനം, സബ്ലിമേഷന് വിധേയമാകാത്തത്? അപ്പൊ വിധേയമാകുന്നത് ഏതൊക്കെയെന്ന് അറിയണം. അമോണിയം ക്ലോറൈഡ് ഉൽപ്പാദനത്തിന് ഉദാഹരണം ഉള്ളതാണ്. ഡ്രൈ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അയഡിൻ ഉണ്ട്. ഇതെല്ലാം ഉൽപ്പാദനം കാണിക്കുന്നതാണ്. ഉൽപ്പാദനം കാണിക്കാത്ത ഓപ്ഷൻ ഇതിനകത്ത് ഏത് മാത്രമേ ഉള്ളൂ? സോഡിയം ക്ലോറൈഡ് മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് 1970 ആവിഷ്കരിച്ച ഗ്രാമീണ വികസന പദ്ധതി ഏതാണ്? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് 1970 ആവിഷ്കരിച്ച ഗ്രാമീണ വികസന പദ്ധതിയാണ് ഓപ്ഷൻ സി, ഓപ്പറേഷൻ ഫ്ലഡ്. എന്താണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്? എവിടെയാണ്? ഗുജറാത്തിലെ ആനന്ദിലാണ്. അവിടെ 1970 ആവിഷ്കരിച്ച ഗ്രാമീണ വികസന പദ്ധതിയാണ് ഓപ്പറേഷൻ ഫ്ലഡ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാമത്തത്, ബഫർ സ്റ്റോക്ക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് 4ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ശരിയാണ്. 1969 ജൂലൈ 19-നാണ് ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. അതും ശരിയാണ്. ഒന്നാം ഘട്ട ദേശസാൽക്കരണം നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. അതും ശരിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്ഷൻ ഡി ആണ് തെറ്റ്. എന്താണ് ഓപ്ഷൻ? 7ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബംഗ്ലാദേശ് രൂപവൽക്കരിക്കപ്പെട്ടത്. തെറ്റാണ്, 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബംഗ്ലാദേശ് രൂപവൽക്കരിക്കപ്പെട്ടത്. സോ ഇവിടുത്തെ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ഗ്ലാസിന് പച്ച നിറം ലഭിക്കാനായി ചേർക്കുന്ന സംയുക്തം ഏതാണ്? ഗ്ലാസിന് പച്ച നിറം ലഭിക്കാനായിട്ട് ചേർക്കുന്നത് ഓപ്ഷൻ സി ആണ്, കോപ്പർ ഓക്സൈഡ് ആണ്. കോപ്പർ ഓക്സൈഡ് ആണ് ഗ്ലാസിന് പച്ച നിറം ലഭിക്കാനായിട്ട് ചേർക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ആന്റിസെപ്റ്റിക്കുകൾക്ക് ഉദാഹരണം ഏതാണ്? തന്നിട്ടുള്ളതിൽ ഏതാണ് ആന്റിസെപ്റ്റിക്കുകൾക്ക് ഉദാഹരണം? ഏതാണ് ഓപ്ഷൻ? അസിത്രോമൈസിൻ ഉണ്ട്,
ടെട്രാസൈക്ലിൻ ഉണ്ട്, അമോക്സിലിൻ ഉണ്ട്. ഇതെല്ലാം തന്നെ ആന്റിബയോട്ടിക്കുകളാണ്. അപ്പോൾ ആന്റിസെപ്റ്റിക് ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ഡി ആണ്, ബോറിക് ആസിഡ് മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മുകളിലേക്ക് പോകുന്ന ബലൂൺ പൊട്ടിപ്പോകുന്നത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുകളിലേക്ക് പോകുന്ന ബലൂൺ പൊട്ടിപ്പോകുന്നു, ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, ബോയിൽസ് നിയമമാണ്. ബോയിൽസ് നിയമം. ഓക്കെ, അപ്പോ ഇത്രയും 10 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഡിസ്കസ് ചെയ്തത്. എത്ര മാർക്ക് ഉള്ളത് കമന്റ് ചെയ്താൽ എല്ലാ എസ്ആർടി ചെയ്യുന്നതാണ്. എസ്ആർടി കംപ്ലീറ്റ് പഠിക്കുന്ന ടീച്ചേഴ്സ് ആയാലും എൽപി ആയാലും കംപ്ലീറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, കോഴ്സ് എടുക്കുക, തീർച്ചയായിട്ടും എല്ലാവർക്കും. ഓപ്ഷൻ